അസ്സലാമു അലൈക്കും പ്രിയ സുഹൃത്തുക്കൾക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. പെരുന്നാളനുബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് രണ്ട് സ്പെഷ്യൽ ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തുകയാണ്. ആദ്യം ഇസ്ലാമിക് ലോക്ക് സ്ക്രീൻ ആണ്, ഇസ്ലാമിക് ഡോർ ലോക്ക് സ്ക്രീൻ. നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോയി പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഡോർ ലോക്ക് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ലോക്ക് എനേബിൾ ചെയ്യേണ്ടതുണ്ട്, ടിക്ക് ചെയ്ത്. പിന്നെ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ സൗണ്ടും എനേബിൾ ചെയ്യുക. അത് കഴിഞ്ഞ് ഡോർസിൽ പോവുക. നിങ്ങൾക്ക് വേണ്ട ഫ്രെയിം ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. തൽക്കാലം ഞാനിത് തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സ്ക്രീനൊന്ന് ലോക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നോക്കാം എങ്ങനെ ഇത് കാണാമെന്ന്. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഈ ലോക്ക് സ്ക്രീൻ മെല്ലെ ഒന്ന് സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. തൽക്കാലം സൗണ്ട് ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ. എങ്ങനെയുണ്ട് സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തോളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നോക്കാം, ഈദ് മുബാറക് ഫോട്ടോ ഫ്രെയിം. നിങ്ങൾ പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ക്യാമറ എന്ന ഓപ്ഷൻ കാണാം രണ്ടാമത് മുകളിൽ. ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇൻസ്റ്റൻറ്റ് ഫ്രെയിം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് താഴെ ഒരു ടേക്ക് എ പിക്ചർ എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് പെരുന്നാൾ വിഷ് ചെയ്യാം. പലതരം ഫ്രെയിമുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് വേണ്ട ഫ്രെയിം എടുത്തതിന് ശേഷം നിങ്ങൾ ടേക്ക് എ പിക്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഷെയർ ചെയ്യാം, ഫേസ്ബുക്കോ വാട്സപ്പോ. പിന്നൊരു ഓപ്ഷനും കൊണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാം, ആക്സസറീസ് ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതെടുത്ത് മാസ്കിൽ ക്ലിക്ക് ചെയ്യുക. മാസ്ക് ക്ലിക്ക് ചെയ്ത് ചൂസ് എടുക്കുക. നിങ്ങൾക്കിതിൽ വേണ്ട ഫ്രെയിം സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഇതിനെ നിങ്ങൾക്ക് രണ്ട് വിരൽ ഉപയോഗിച്ച് സൂം ചെയ്ത് സ്ക്രീനിൽ സെറ്റ് ചെയ്യാം. പിന്നെ നോക്കാം നിങ്ങളുടെ സ്വന്തം ഫോട്ടോ ഇതിൽ എങ്ങനെ ആഡ് ചെയ്യാം. ഓപ്പൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മുകളിൽ റൈറ്റ്. ഗാലറിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഫോട്ടോ വേണ്ടതെന്നുണ്ടെങ്കിൽ ഗാലറിയിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ക്യാമറ വഴി നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഫോട്ടോസ്. ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഫോട്ടോ ലെഫ്റ്റ് റൈറ്റ് സ്ലൈഡ് ചെയ്ത് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻഡ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് മുകളിൽ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പോ ഫേസ്ബുക്കോ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ സേവ് ടു ഗാലറിയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ കൊടുക്കാം. ഫോട്ടോ സേവ്ഡ് സക്സസ്ഫുള്ളി, ഓക്കെ കൊടുക്കുക. ഈ രണ്ട് ആപ്ലിക്കേഷൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ യൂട്യൂബ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ പുതുമ നിറഞ്ഞ വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. അസ്സലാമു അലൈക്കും.